നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും. SFI സഖാക്കൾ കുഞ്ഞുങ്ങളുടെ മുദ്രാവാക്യം വിളി. അല്പം പഴയ വീഡിയോയാണ്, എന്നാലും ഇപ്പോൾ VT ബൽറാം മുൻ MLA ഇതെടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കൊലവിളി മുദ്രാവാക്യങ്ങൾ SFI-ക്കാരുടെയും DYFI-ക്കാരുടെയും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. കൈയും വെട്ടും കാലും വെട്ടും തലയും വെട്ടും എന്നൊക്കെ പറഞ്ഞ് ആലപ്പുഴയിൽ ഒരു CPIM നേതാവ് പ്രസംഗിച്ചത് അല്പ സമയങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൊലവിളി മുദ്രാവാക്യങ്ങൾ, വിദ്വേഷ പ്രസംഗങ്ങൾ, ഇവയ്ക്കൊക്കെ എതിരെ ശക്തമായ നടപടി വേണം എന്ന് സുപ്രീം കോടതി പോലും ആവശ്യപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം മുദ്രാവാക്യങ്ങളുമായി SFI-ക്കാരും DYFI-ക്കാരും വീണ്ടും തെരുവിൽ ഇറങ്ങുകയാണ്. അതിൻ്റെ ഒരു പഴയ വീഡിയോയാണ് ഇത് നമ്മൾ കാണാൻ പോകുന്നത്. സഖാവ് ഭഗവത് സിംഗും സഖാവ് ലൈലയും ഷാഫിയും ഒന്നുമല്ല ഈ മുദ്രാവാക്യങ്ങൾ വിളിച്ചു പറയുന്നത്. പതിവ് പോലെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം ടീമിലെ ജൂനിയർ സഖാക്കൾ തന്നെയാണ് എന്നാണ് VT ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. വീഡിയോക്കെതിരെ കടുത്ത വിമർശനമായിരുന്നു. യാതൊരു ഉളുപ്പില്ലാതെ, മടിയുമില്ലാതെ പട്ടാപ്പകൽ ആളുകൾക്ക് മുന്നിലിരുന്ന് കൊല്ലും എന്ന് വിളിച്ചു പറയുമ്പോൾ അതേറ്റു ചൊല്ലുന്ന ഒരു കൂട്ടം കുട്ടി സഖാക്കൾ ഭാവി കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നും സോഷ്യൽ മീഡിയയിലൂടെ ചോദ്യമുയരുകയാണ്. മാത്രമല്ല SFI ഇതിനെ പ്രതിരോധിക്കുന്നത് ഇത് പഴയ വീഡിയോ ആണെന്ന് പറഞ്ഞാണ്. എത്ര പഴയ വീഡിയോ ആയാലും SFI-ക്കാരുടെ സംസ്കാരം, അവരുടെ മനസ്സിലിരിപ്പ്, അവരുടെ ആ ഒരു ക്രൂരമായ ആ മാനസിക അവസ്ഥ, രാഷ്ട്രീയമെന്നാൽ കൊല്ലും കൊലയുമാണ്, വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നാൽ കൊല്ലാനും അതുപോലെ തന്നെ വെട്ടാനും കുത്താനും എറിയാനും ഒക്കെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സംഘടനയാണ് എന്ന തോന്നൽ. SFI അങ്ങനെയാണ്. അങ്ങനെ യുവാക്കളിൽ പോലും അത്തരം മോശമായ ചിന്താഗതികൾ നിറച്ചു വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഇടതുപക്ഷ സംഘടനകളെ, അല്ലെങ്കിൽ CPIM-ന്റെ സംഘടനകളെ തീർച്ചയായിട്ടും പൊതുസമൂഹം ശക്തമായി തന്നെ വിമർശിക്കണം. കാരണം സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ്. സംസ്ഥാനത്തിന്, സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്കും നന്മയ്ക്കുമൊക്കെ വേണ്ടി മുമ്പോട്ടുള്ള ആ ഒരു യാത്രയ്ക്ക് വേണ്ടി, സംസ്ഥാനം നന്നായി മുമ്പോട്ട് പോകാനുള്ള യാത്രയ്ക്ക് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട സർക്കാരാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരാണ്. ആ സർക്കാരിൻ്റെ കൂടി ഭാഗമായ CPIM എന്ന സംഘടനയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഈ തോന്നിയാസങ്ങളും ഈ താന്തോന്നിത്തരങ്ങളും ഈ ചെറ്റത്തരങ്ങളും വിളിച്ചു പറയുന്നത് എന്ന് പറയുമ്പോൾ അത് പഴയതായാലെന്ത്, പുതിയതായാലെന്ത്? പറയുന്നു, കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും. സ്ത്രീകൾ, പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത് വിളിച്ചു പറയുന്നത്. എന്തായാലും കൊള്ളാം. ഇത്തരം മുദ്രാവാക്യങ്ങളുമായി, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾക്കൊപ്പം ഈ മുദ്രാവാക്യങ്ങളുമായി SFI കുട്ടി സഖാക്കൾ സധൈര്യം മുമ്പോട്ട് പോകട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയുമായി നിങ്ങളുടെ മുഖ്യമന്ത്രിയുണ്ട്, ഇവിടുത്തെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷുണ്ട്, അതുപോലെ SFI-യുടെ അർഷോ എന്ന് പറഞ്ഞ 40-ഓളം കേസുകളിൽ പ്രതിയായ നിങ്ങളുടെ സംസ്ഥാന നേതാവുണ്ട്, DYFI-ക്ക് വേണ്ടി AR-ഹിം MP ഉണ്ട്, അങ്ങനെ നിരവധി പേരുണ്ട് നിങ്ങൾക്കായി. നിങ്ങൾക്ക് സധൈര്യം മുമ്പോട്ട് പോകാം. സധൈര്യം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ നടപ്പിലാക്കാം.